അത്ഭുതങ്ങളൊന്നും നടന്നില്ല. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 കാണാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്ത്. ജയം അനിവാര്യമായിരുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ടെൻഹാഗിന്റെ ടീം ബയേൺ മ്യൂണിക്കിനോട് തോറ്റു പുറത്തായി. ഓൾഡ് ട്രാഫോർഡിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബയേൺ യുണൈറ്റഡിനെ കീഴടക്കിയത്. 70th മിനിറ്റിൽ കിങ്സ്ലി കോമാനാണ് ബയേണിന്റെ വിജയ ഗോൾ നേടിയത്. സൂപ്പർ താരം ഹാരി കെയ്നിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു കോമാന്റെ ഗോൾ. ഫസ്റ്റ് ഹാഫിൽ ഡിഫൻഡർമാരായ ഹാരി മെഗ്വയറും ലൂക്ക് ഷോയ്ക്കും പരിക്കേറ്റത് യുണൈറ്റഡിന് തിരിച്ചടി നൽകി. ബയേൺ മ്യൂണിക്കുമായുള്ള എവേ മത്സരം യുണൈറ്റഡ് 4-3 പരാജയപ്പെട്ടിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ ടെൻഹാഗിന്റെ ടീമിന് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജയം മാത്രം പോരായിരുന്നു. എഫ് സി കോപ്പൻഹാഗൻ ഗലസജായി പോരാട്ടം സമനിലയിലാവുകയും വേണമായിരുന്നു. ഗ്രൂപ്പ് എയിലെ നിർണായക പോരാട്ടത്തിൽ എഫ് സി കോപ്പൻഹാഗൻ ഗലസജായിയെ തോൽപ്പിച്ചു. 58th മിനിറ്റിൽ ലെറാഗർ ആണ് ഡാനിഷ് ടീമിനായി സ്കോർ ചെയ്തത്. ഇതോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് ബയേണിനൊപ്പം കോപ്പൻഹാഗനും ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത റൗണ്ടിലേക്ക് കടന്നു. 6 മത്സരങ്ങളിൽ 1 പോയിന്റ് തോൽക്കാതെ 16 പോയിന്റുമായി ബയേൺ മ്യൂണിക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. 8 പോയിന്റ് നേടി ഗ്രൂപ്പിൽ നിന്ന് 2nd സ്ഥാനക്കാരായാണ് എഫ് സി കോപ്പൻഹാഗൻ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 കടന്നത്. 6 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായി ഗലതസജായി 3rd സ്ഥാനത്ത് നിൽക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്.